ഇത് കണ്ടോ ഇതിനകത്ത് പുതിയ ഇലകൾ വരുന്നതിനകത്ത് പൊട്ടാസ്യം പൊട്ടാസിയം ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ നടുമ്പഴേ ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപപ്പനപ്പൻ വെൽക്കം ടു അവർ ചാനൽ നോക്കിയാൽ നമ്മുടെ നെല്ല് കണ്ടോ നെല്ല് കായ്ച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു റീല് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ് ഇടയ്ക്കിട്ടിരുന്നു അന്ന് കുഞ്ഞ് നെല്ലിക്കയായിരുന്നു ഇപ്പോൾ നോക്കിയാൽ നല്ല വലിയ നെല്ലിക്കയാണ് കേട്ടോ നെല്ലി കായ്ച്ചു നല്ല വലിയ നെല്ലിക്കയാണ് പക്ഷേ വേറെ കായൊന്നും പിടിച്ചിട്ടില്ല ഇത് നമ്മളുടെ നഴ്സറിയിലിരുന്നതാണ് അതേസമയം ഞാൻ ഇവിടെ വെച്ചിരുന്ന നെല്ലിയാണിത് ഇത് കണ്ടോ ഇതിൽ പക്ഷേ കാ വന്നിട്ടില്ല അതിന് പകരം ഇതിനകത്തെല്ലാം ദൈവീപ് പൂ വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതിനകത്ത് പുതിയ ഇലകൾ വരുന്നതിനകത്തെല്ലാം പൂവാകുന്നുണ്ട് എല്ലാം മുട്ടുകൾ വരുന്നുണ്ട് കണ്ടോ കാണാവോ അതുപോലെ പുതിയ ഇലകളെല്ലാം ഇവിടെ വരുന്നു ദേ ഇവിടെ താഴെയുള്ള ഇലയിൽ കണ്ടോ ദേ ഇവിടെ എല്ലാം മുട്ട് വരുന്നു കണ്ടോ ദേ ഇതെല്ലാം മുട്ടാണ് അപ്പോൾ നിറയെ മുട്ടകൾ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ തയ്യുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കായ്ക്കുന്നതെന്നും ഞാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്തതെന്നും ഇതെങ്ങനെയാണ് നടുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ നെല്ലി ഇഷ്ടമുള്ള കൂട്ടുകാർക്കെല്ലാം ഒന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഓക്കെ ആലപ്പുഴയിൽ ശരിക്കും നെല്ലി കായ്ക്കുന്നത് വളരെ കുറവാണ് അല്ലെങ്കിൽ ഇത്രയും ചെറിയ ഒരു പ്രായത്തിൽ നെല്ലി കായ്ക്കാറില്ല അപ്പോൾ ഇത് വലിയൊരു അതിശയമായിട്ടാണ് തോന്നിയത് നമ്മുടെ വീട്ടിലൊക്കെ വലിയ നെല്ല് നിൽപ്പുണ്ട് പക്ഷേ ഇത്രയും ചെറുതായിട്ട് കായ്ക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ പൂ പിടിക്കുന്നത് വളരെ അപൂർവമാണ് ശരിക്കും നമ്മൾ ഇങ്ങനെ ചെറിയൊരു ചട്ടിയിലല്ല വെക്കേണ്ടത് ഇത് വലിയ വലുതായിട്ട് മാറുന്നതാണ് അല്ല നമുക്ക് ഇത് ചട്ടിയിൽ വെക്കേണ്ടതല്ല അപ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് വലുതായി കഴിഞ്ഞ് നമുക്ക് മാറ്റി വെച്ചാലും മതി അപ്പോൾ വലിയ ട്രമ്മിലൊക്കെ ആയിട്ട് നമുക്ക് വെക്കാം അതിന് പറ്റിയ സാധനമാണ് ഇത് വലിയ നെല്ലിയാണ് കേട്ടോ നോക്കിയാൽ നല്ല വലിയ കായാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതിയെന്ന് നമുക്ക് നോക്കാം കണ്ട നമ്മുടെ ഹാരി കിടക്കുന്നുണ്ടോ അവനിങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവനിവിടെ വന്ന് നമ്മളിങ്ങനെ വന്ന് മുട്ടിയൊരുമയൊക്കെ നിന്ന് അവിടെ വന്നങ്ങ് കിടന്നുകൊള്ളും അപ്പോൾ നമുക്കിപ്പോൾ ഇതെങ്ങനെയാണ് നെല്ലി നടേണ്ടതെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നിറയെ കാപ്പിടിക്കാനായിട്ട് എന്ത് വളമാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ അത് ഇത് ഗ്രാഫ്റ്റ് തയ്യാണ് അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് തൈയാണ് വെക്കുന്നത് സാധാരണ എല്ലാവരും എനിക്കൊന്ന് പഴയ ആൾക്കാരെല്ലാം ഈ കുരു വീണ് കളിപ്പിച്ച തൈകളായിരിക്കും പക്ഷേ ഗ്രാഫ്റ്റ് തൈ വേണം നമ്മൾ വെക്കാനായിട്ട് ഗ്രാഫ്റ്റ് തൈ വെക്കുമ്പോഴാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ പോർഷൻ മുകളിൽ മണ്ണിന് മുകളിൽ വരത്തക്ക രീതിയിൽ തന്നെ വേണം വെക്കാൻ ഇതുപോലെ തന്നെ വെച്ചാൽ മതി ഇത് നമ്മുടെ സമനിരപ്പായിട്ട് വരത്തക്ക രീതിയിൽ വെച്ചാൽ മതി വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അതേ നോക്കിയാൽ ഈ ചെടി കണ്ടോ ഇതാണെങ്കിലും നമ്മൾ വെച്ചിരിക്കുന്നത് ഇതാണ് ഗ്രാഫ്റ്റ് പോർഷൻ ദേ ണ്ടോ ഇവിടെയാണ് ഗ്രാഫ്റ്റ് പോർഷൻ ആ ഒരു വീക്കട്ടിൽ വന്നിരിക്കുന്നതുണ്ടോ അപ്പോൾ ഈ പോർഷൻ മുകളിൽ വരത്തക്ക രീതിയിൽ തന്നെ വേണം ഇത് നടാനായിട്ട് ഇതാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇത് കണ്ടോ ഇവിടെയും വീ കട്ട് വന്നിരിക്കുന്നത് ഈ പോർഷനിലാണ് ചെയ്തു കണ്ടോ ഇതേ പൂ ആ ചെറിയ ഇതിനകത്തും ഒക്കെ ആ ഇലയിലൊക്കെ പൂ കണ്ടോ അപ്പോൾ ഇത് കായമായിക്കോളും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ്റ്റ് തൈയാണ് ചട്ടിയിലാണ് വെക്കുന്നത് ശരിക്കും ചട്ടി അത്ര പ്രായോഗികമല്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇത് മാറ്റി വയ്ക്കും നമുക്കൊന്ന് സ്ഥലമൊക്കെ എവിടെ വെക്കണമെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഈ ചട്ടിയിൽ വെക്കാം ശരിക്കും ഇതൊക്കെ ചട്ടിയിൽ വെച്ചിട്ട് തന്നെയാണ് ഇത്രയും ആയത് ഇത് രണ്ടും ഒരേ വലി ഒരേ പ്രായത്തിലുള്ള ചെടികളാണ് പക്ഷേ ഇപ്പോൾ രണ്ട് ചട്ടിയുടെ വ്യത്യാസം കൊണ്ടായിരിക്കാം വലുതും ചെറുതിൻ്റെ വ്യത്യാസം കൊണ്ടായിരിക്കാം ഇത് കുറച്ച് ചെറുതായിട്ടും അത് വലുതായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നല്ല അത്യാവശ്യം വലിയൊരു ചട്ടി തന്നെ സെലക്ട് ചെയ്യുക ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ പക്ഷേ പിന്നീട് മാറ്റി വെക്കേണ്ടതായത് ഞാൻ ഇത് തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെക്കുമ്പോൾ ആദ്യം മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും പുളി രസമില്ലാത്ത മണ്ണ് വേണം ശരിയാക്കാനായിട്ട് അതിന് നമ്മൾ നല്ല രീതിയിൽ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് വേണം നമ്മൾ ഈ ചെടി നടാനായിട്ട് അപ്പോൾ അന്നേരത്തേക്ക് നമ്മൾ വളം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ് കുമ്മായം ഏകദേശം ഞാനൊരു നൂറ് ഗ്രാമെങ്കിലും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെള്ളം ഈ മണ്ണാണ് അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മൾ ഇത് നടുന്നത് അപ്പോൾ അതിനകത്ത് വളമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലുപൊടി നല്ല രീതിയിൽ എല്ലുപൊടി ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ കൂട്ടുവളമാണ് ഇതിനകത്ത് നമ്മുടെ ഉണ്ട് അതുപോലെ മീൻ വളം അങ്ങനെ പല ഐറ്റംസും ചേർന്നാണ് ഈ ഒരു കൂട്ടുവളം എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാനൊരു രണ്ട് പിടിയോളം ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇതാണ് കൂട്ടുവളമേ അപ്പോൾ ഇത് നമ്മൾ രണ്ട് പിടിയോളം ഇട്ട് കൊടുത്തു അപ്പോൾ അതുപോലെ തന്നെ ഇത് ബയോ പൊട്ടാഷാണ് കേട്ടോ ഈ ബയോ പൊട്ടാഷ് ഞാൻ ഇട്ട് കൊടുക്കും പൊട്ടാസ്യം കണ്ടിൻ്റെ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ നടുമ്പോഴേ ബയോ പൊട്ടാഷ് കുറച്ച് കൊടുക്കും അപ്പോൾ നമ്മുടെ എല്ലുപൊടിയിൽ ഫോസ്ഫറസ് ഉണ്ട് ഫോസ്ഫറസും ഇതിന് വേണം അതുപോലെ തന്നെ പൊട്ടാസ്യം വേണം എന്നാൽ മാത്രമേ ചെടി നന്നായിട്ട് വളരുകയും അതുപോലെ തന്നെ കാപിടിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് വെക്കേണ്ട സ്ഥലം നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട് അല്ലാതെ തണലുള്ള തണലത്തോ അല്ലെങ്കിൽ തണലുള്ള സ്ഥലത്തോ വെക്കരുത് ഇപ്പം ചെടിച്ചട്ടിയിലാണ് നടന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം നോക്കി നമുക്കത് വെക്കാം പക്ഷേ അതല്ല നമ്മൾ പറമ്പിലാണ് വെക്കുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ വെയിലുള്ള സ്ഥലം വേണം നോക്കി വെക്കാനായിട്ട് അപ്പോൾ നമുക്കിത് വെച്ചു കൊടുക്കാം വെച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പ്ലാസ്റ്റിക് കീറി കളഞ്ഞ് നമുക്ക് ആ മണ്ണോടുള്ളിൽ തന്നെ വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ തന്നെ വെക്കാം അല്ലെങ്കിൽ കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല വേരൊക്കെ ഉണ്ട് വേണ്ടതെ അടിയിൽ നല്ല വേരും പുതിയ വേരൊക്കെ വരുന്നുണ്ട് കുറച്ച് മണ്ണ് മുകളിൽ നിന്ന് കളഞ്ഞാലും വിഷയമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് ഒരു ചെറിയ കുഴിയെടുത്ത് അത് വെച്ചു കൊടുക്കാം ഈ ഗ്രാഫ്റ്റ് ചെയ്ത പോർഷൻ മുകളിൽ വരത്തക്ക രീതിയിൽ അതായത് ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് മണ്ണ് വരത്തക്ക രീതിയിൽ വെച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് അടിയിൽ നിന്ന് ചെടി വളരുകയും നമ്മുടെ ഈ ഗ്രാഫ്റ്റ് ചെയ്ത പോർഷൻ ചിലപ്പോൾ ഉണങ്ങിപ്പോവും അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിക്കണം കേട്ടോ അതിനാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് വെച്ചു കൊടുക്കാം നമ്മളിപ്പോൾ മണ്ണിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര മീറ്റർ നീളത്തിലും ഒന്നര മീറ്റർ വീതിയിലും കുഴിയെടുക്കണം എന്നിട്ട് വേണം നമ്മൾ നല്ല രീതിയിൽ പത്ത് കിലോ വളം ചേർത്തതിന് ശേഷം അത് കാലുവളമോ അല്ലെങ്കിൽ കോഴിവളമോ എന്തെങ്കിലും ചേർത്ത് നട്ടതിന് ശേഷം അത്രയും നിറച്ചതിന് ശേഷം വേണം അത് നടാനായിട്ട് ഇപ്പം നമ്മളിത് ഇത്രയും നട്ട് കൊടുത്തു ഇപ്പോൾ നെല്ലിയോ അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നടേണ്ട സമയമാണ് ഈ നെല്ലിയുടെ തൈകള് നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർ ഇപ്പോൾ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വലുപ്പത്തിലുള്ള തൈകള് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല രീതിയിൽ ഇത് വളർന്നു കിട്ടും അപ്പോൾ അതാണല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ ഈ കാണുന്ന തൈകളെന്ന് പറയുന്നത് നമ്മളിപ്പോൾ വെച്ചതുപോലത്തെ ആ തൈകൾ ഒരു എട്ട് മാസം മുമ്പ് വെച്ചതാണ് അതാണ് ഇത്രയും നല്ല ഭംഗിയായിട്ട് വളർന്നിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ച് ഒന്ന് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ചാണകപ്പൊടിയോ കോഴിവളവോ അല്ലെങ്കിൽ അതുപോലുള്ള നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ നൈട്രജൻ വളം കൂടുതൽ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ കായുണ്ടാകാനായിട്ട് നമുക്ക് നമ്മുടെ ബയോ പൊട്ടാഷ് ഇട്ട് കൊടുക്കണം അത് നമുക്ക് ഇതിന് രണ്ടിനും ഒന്നിപ്പോൾ കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വളം ഇട്ട് കൊടുക്കാൻ പോവാണ് നമ്മുടെ മണ്ണൊക്കെ ഒന്ന് കൊത്തി ഇളക്കിയതിന് ശേഷം ഇത് നമ്മുടെ ഈ പുഴിമണ്ണാണ് കേട്ടോ അപ്പോൾ ഈ മണ്ണൊക്കെ ഒന്ന് കൊത്തി ഇളക്കിയതിന് ശേഷം നമ്മളുടെ കൂട്ടുവളം ഈ കൂട്ടുവളം ഇട്ട് കൊടുക്കണം ഇതൊരു സമ്പൂർണ്ണ വളമാണ് അതുകൊണ്ട് തന്നെ എല്ലാ വളങ്ങളും ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ ഇതിട്ട് കൊടുക്കും അത് ചെടിയുടെ ചുവട്ടിൽ മുട്ടാതെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു രണ്ട് പിടി ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ബയോ പൊട്ടാഷ് ഈ പൊട്ടാസ്യം കണ്ടൻറ്റ് പൊട്ടാസ്യമാണ് കൂടുതൽ വേണ്ടത് ഇത് പൂക്കാനും കായ്ക്കാനും ഒക്കെ അപ്പോൾ പൊട്ടാസ് വളവും നമ്മൾ ഒരു രണ്ട് പിടിയോളം അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കൊത്തി ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം കഴിഞ്ഞു എന്നിട്ട് വെള്ളം ഒഴിക്കാൻ മറക്കണ്ട ഇപ്പോൾ മഴയാണ് അതുകൊണ്ട് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ് ഇപ്പോൾ നല്ലത് ലിക്വിഡായിട്ടുള്ള വളങ്ങളൊക്കെ പിന്നീട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഇതിനും കൂടെ വളം ഇട്ട് കൊടുത്തേക്കാം ഇതിപ്പോൾ നമ്മളുടെ പൂ വരുന്നതാണ് ഈ പൂ വരുന്നത് വന്നുകൊണ്ടിരിക്കുന്ന പൂവ് പോകാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയാൻ പോകുന്നത് അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതൊന്ന് കൊത്തി ഇളക്കിയതിന് ശേഷം നമ്മളുടെ ബയോപൊട്ടാസ് ബയോപൊട്ടാഷ് നമ്മളുടെ ഈ ചെടിയുടെ ചുറ്റിനുമായിട്ട് ഇട്ട് കൊടുത്തു കൂട്ടുവളവും ഇതിന് ചുറ്റിനും രണ്ട് പിടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഇതിട്ടൊരു ഇത് നമ്മൾ വെച്ച ഒരു ആറ് മാസം കഴിയുമ്പോൾ വീണ്ടും കുമ്മായം നമ്മൾ ചേർക്കാൻ മറക്കരുത് ഇതിന് കൂടുതലും ക്ഷാരഗുണമുള്ള മണ്ണാണ് വേണ്ടത് അതായത് പുളിരസം ഇല്ലാത്ത മണ്ണാണ് വേണ്ടത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുളിരസമുള്ള മണ്ണാണ് നമ്മൾ വളവിടുകയൊക്കെ ചെയ്യുമ്പോൾ മണ്ണ് വീണ്ടും വീണ്ടും പുളിരസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പുളിരസം മാറാനായിട്ട് നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കണം കുമ്മായം ഇട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇത് നിൽക്കാനായിട്ട് ഇതുപോലെ നട്ട് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും കുമ്മായിട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഒന്ന് വേര് പിടിച്ചു എന്നൊക്കെ ഒന്ന് കഴിഞ്ഞാൽ ഒരു എല്ലാ മാസവും നമ്മൾ ഇതുപോലെ ബയോപെട്ടോഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് കായമുണ്ടാകും ഉണ്ടാകും നോക്കി നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ നല്ല കായ്ഫലം ഉണ്ടാകുന്നത് നല്ലതല്ലേ വീട്ടിൽ തന്നെ ഇതുപോലെ നെല്ലിക്കുക ഒരു വിഷം പോലും അടിക്കാതെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇത് ഇതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒത്തിരി പേര് ഇതിൻ്റെ റീൽസ് ഇട്ടപ്പോൾ തന്നെ ഒത്തിരി പേര് ഇതിൻ്റെ തൈകൾ ആവശ്യപ്പെട്ടിരുന്നു നമ്മൾ തൈകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കാനായിട്ട് മറക്കരുത് ഇപ്പം മഴ സമയമായതുകൊണ്ട് ചിലപ്പം ഇപ്പോൾ ഉള്ളവർക്കാണെങ്കിലും ഇത് കായ്ക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നല്ല വെയിൽ വേണം അതുപോലെ തന്നെ കൂടുതലും ട്രൈ ആയിട്ട് നിൽക്കുന്നതാണ് ഈ നെല്ലിക്കിഷ്ടം നമ്മൾ റോഡ് സൈഡിലൊക്കെ നോക്കിയാൽ അത് നിറയെ കായ് നിൽക്കുന്നത് കാണാം അപ്പോൾ ഇത്രയും വലിയ കായ്കൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം നമ്മളുടെ വീട്ടിൽ നെല്ലി ഉണ്ടെങ്കിൽ അത് കായ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വള്ളപ്രയോഗം ഒന്ന് ചെയ്ത് നോക്കുക അതിൻ്റെ കുരുവിട്ട് കളിപ്പിച്ചാണെങ്കിൽ ചിലപ്പോൾ അത് കായ്ക്കാൻ ഒത്തിരി താമസിക്കും അപ്പോൾ ഇതുപോലെ ഗ്രാഫ്റ്റ് തൈകൾ നിങ്ങളുടെ അടുത്ത് തന്നെ നഴ്സറി ഉണ്ടെങ്കിൽ അവിടെ നിന്നാണെങ്കിലും ഒന്ന് വാങ്ങിച്ച് വെച്ച് എല്ലാവരും വീട്ടിൽ നെല്ലി വെച്ച് പിടിപ്പിക്കുക അതുപോലെ ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം വെക്കുക എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തിയാലോ വീണ്ടും നല്ലൊരു വീടിയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ നിക്കുമ്പോഴൊക്കെ ഹാരി നമ്മുടെ കൂടെയുണ്ട് എന്താടാ നീ എന്തിനാ കടിക്കുന്നത് അവനിങ്ങനെ ഞങ്ങളുടെ കൂടെ നടന്ന് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കുക ഹാരി ഹാരികോട്ടെ നീ വന്നേടാ ഹാരിയേ നീ വന്നേ അച്ഛനോടൊക്കെ ഒന്ന് വന്നേ കുഞ്ഞ് എന്താ ഓടുന്നത് നീ നെല്ലിക്കാ കളയരുത് കേട്ടോ ഞങ്ങളുടെ ചക്രഹാരിയാണേ ഹരി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഹരികുട്ടനാ കുട്ടനാ ചെറുക്കനെ എന്നാ ചെയ്യണം ആ ഇനി ഇനി പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കു പൊയ്ക്കു വിളിച്ചിരുത്തിയ പോകാൻ പറഞ്ഞാൽ പോത്തില്ല ചെല്ലി ആ ഇനി മേത്ത് കയറണ്ട ആ നല്ല കുഞ്ഞാ നല്ല കുഞ്ഞാ നല്ല കുഞ്ഞാ ആ ആ ചക്കരയാണേ ചക്കരഹാരിയാണേ ചക്കരഹാരിയാണേ ആ ഇതേ അമ്മച്ച് വിളിക്കുന്നു എന്ന് തോന്നുന്നു ചെല്ലു ചെല്ലു അമ്മച്ചി വിളിക്കുന്നു അയ്യോ അതിൻ്റെ സൗണ്ട് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് അതിപ്പം തൊടണ്ട നല്ല കുഞ്ഞാ